പാലക്കാട് മുതലമട ഗ്രാമപഞ്ചായത്തിൽ സിപിഎമ്മിനെ അട്ടിമറിച്ച് സ്വതന്ത്രയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം. കോൺഗ്രസ് പിന്തുണയോടെ 8-9 വോട്ടിനാണ് കൽപ്പനാദേവിയുടെ വിജയം. സിപിഎം സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ബേബി സുധയാണ് കൽപ്പന തോൽപ്പിച്ചത്. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ ബി ജെ പി അംഗങ്ങളും ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്? ഈ വോട്ട് നില എന്ന് പറയുന്നത് സി പി എമ്മിന് 8 അംഗങ്ങളുടെ പിന്തുണയും സ്വതന്ത്രയ്ക്ക് 9 അംഗങ്ങളുടെ പിന്തുണയും ലഭിച്ചു. അങ്ങനെയാണ് കൽപ്പനാദേവി ഈ മുതലമട പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. 3 BJP അംഗങ്ങളുണ്ട്. അതിൽ 2 പേർ വിപ്പ് അനുസരിച്ച് തന്നെ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ നിൽക്കുകയും 1 അംഗം ഈ കൽപ്പനാദേവിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് 8-9 എന്നുള്ള നിലയിൽ എത്തുകയും സ്വതന്ത്രയ്ക്ക് 1 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റ് ആകാൻ കഴിയുകയും ചെയ്തത്. ഇതിനു മുൻപ് നേരത്തെ അവിശ്വാസ പ്രമേയത്തിൽ BJP അംഗങ്ങൾ 3 അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. അന്നും അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, തങ്ങൾ CPM-നെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. അവർ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ 2 അംഗങ്ങൾ BJP-യിൽ 3 അംഗങ്ങളിൽ 2 അംഗങ്ങൾ വിപ്പ് അനുസരിച്ച് ഈ വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ശരി, ഗൂഗിൾ VS